ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെച്ച് കഴിഞ്ഞാല് ഒരു സാരി ഡ്രേപ്പിംഗ് ആണ്. അതായത് ഒരു വെഡിങ് സാരി ഡ്രേപ്പ് ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണ് എന്റെ ബ്രൈഡ്സിന് സാരി ഉടുപ്പിക്കുക എന്നുള്ളത് കാണിക്കാന്ന് വിചാരിച്ചു. കുറച്ചുപേര്, കുറെയൊന്നുമില്ല, കുറച്ചുപേര് ഇൻസ്റ്റയിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു സാരി ഡ്രേപ്പിംഗ് ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ കാണിക്കാന്ന് വിചാരിച്ചു. ഞാൻ ജയലക്ഷ്മിയിൽ എടുത്തതാ കേട്ടോ. ഇത് സാരി എടുക്കാൻ വേണ്ടി പോയതൊന്നുമല്ല, വേറൊരു കുട്ടിക്ക് വേണ്ടിയിട്ട്, വേറെ കസ്റ്റമറിന് വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയൽസ് എടുക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തിട്ട് വന്നത്. 990 അത്ര ഉള്ളു. സ്റ്റിക്കറൊക്കെ വന്നു ഇല്ല, സ്റ്റിക്കറൊന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ സാരി ഉടുപ്പിച്ച് കൊടുക്കണത് അനീതിക്കാണ്. ശരക്കമ്മോ ശരങ്ങനെ പകുതി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശ്വേതയ്ക്ക് ഞാൻ സാരി ഉടുപ്പിച്ച് കാണിച്ചുതരാം. എനിക്ക് സാരി ഉടുക്കാൻ പരിപാടിയൊക്കെ കുറച്ച് കുറവാണ്. ആദ്യം തന്നെ എല്ലാവരും സാരി ഇങ്ങനെ എന്താ പറയാ മടക്കിയിട്ട് അയൺ ചെയ്യണമൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഞാൻ ഡയറക്റ്റ് സാരി ഒന്ന് ഇനി ഫ്ലീറ്റ്സ് എടുക്കാം. സോ ഇങ്ങനെ നമുക്ക് ഇതിന് കെട്ടൊക്കെ ഉണ്ടാവുമല്ലോ, കെട്ടൊക്കെ ഉണ്ടാവുമ്പം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കും. ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഞാൻ മടക്കുക ചെയ്യാം. ഇപ്പം ശരിക്കും ആയതുകൊണ്ട് ഫ്ലീറ്റ്സ് ഇപ്പൊ അധികം വീതി ഒന്നും വേണ്ട, ഈ ഒരു വീതി മതി. അത് കഴിഞ്ഞെടുക്കണ ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ളിലേക്ക് നിൽക്കാൻ പാടുള്ളൂ, അടുത്ത ഫ്ലീറ്റ്സിന്റെ പുറത്തേക്ക് നിൽക്കാൻ പാടില്ല. ഉള്ളിലേക്ക് ചെറുതാക്കി ചെറുതാക്കി ഫ്ലീറ്റ്സ് എടുക്കുക. ഇതുണ്ടോ, ഫ്ലീറ്റ്സ് എടുക്കുമ്പം ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഫസ്റ്റ് ഫ്ലീറ്റ്സിന്റെ ഉള്ളിൽ വരണം ബാക്കിയുള്ള ഫ്ലീറ്റ്സ് ഒക്കെ, എന്നിട്ടത് പിന്നീട്. ഞാൻ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് പിടിച്ചിട്ട് പോകും കേട്ടോ. എനിക്ക് ഞാൻ അയൺ ചെയ്യൽ എനിക്ക് കുറവാണ്. ഇതാണല്ലോ ഫ്ലീറ്റ്സ് എടുത്ത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞാല് നമ്മള് ബ്രൈഡ്സ് ആരാണെന്നുണ്ടെങ്കിലും നമ്മൾ ഏത് ചെരുപ്പാണോ യൂസ് ചെയ്യണത്, ഹീൽസ് ആണോ ഫ്ലാറ്റ്സ് ആണോ എന്താണെങ്കിലും ആ ചെരുപ്പ് ഇട്ട് നിൽക്കുക, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഉടുത്ത് കഴിയുമ്പം ഒരു ബുദ്ധിമുട്ടാ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അമ്മമാരൊക്കെ പണ്ട് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ സാരിയുടെ അറ്റം ഒന്ന് കെട്ടിടുക അങ്ങനെയൊക്കെ ചെയ്യില്ലേ. നമ്മളതിന് പകരം ഇത് അരിന്ന് തയ്ക്കാൻ അറിഞ്ഞിരിക്കും കേട്ടോ. പുതിയ സാരി മേടിച്ച് ഞാനൊന്ന് തുറന്നിട്ട് പോവാം. ഒന്ന് താഴ്ഭാഗം ഒന്ന് മടക്കിയിട്ട് ഒരു പിന്നെ നമ്മുടെ സാരി സെറ്റ്. ഇനിയിപ്പം ഉടുപ്പിക്കാൻ പോവാണ്. അണ്ടർസ്കേർട്ട് എപ്പോഴും ഞാൻ സെന്ററിലാണ് കെട്ടാൻ പറയാം. സോ അണ്ടർസ്കേർട്ട് സെന്ററിൽ കെട്ടുക. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു അക്ഷര പക്ഷേക്ക് നമ്മൾ എന്നിട്ട് കറക്റ്റ് ലെങ്ത് നോക്കുക. താഴത്തെ കല് കൂട്ടി വെച്ച് നിൽക്കുക കേട്ടോ. കല് അകത്തി പിടിക്കാനൊന്നും പാടില്ല, കൂട്ടി വെച്ച് നിൽക്കുക. അടുത്ത് ടക്കിങ് ചെയ്യാം. അണ്ടർസ്കേർട്ട് എപ്പോഴും നല്ല ടൈറ്റിൽ തന്നെ കെട്ടണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം വെയിറ്റ് ഉള്ള സാരി ആണെന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. സാരി പിൻ ചെയ്തൊന്നും പോരില്ല, പക്ഷെ താഴേക്ക് ഇഴുകി വരുമ്പം ആ ലെങ്ത് ഒക്കെ പ്രശ്നമാകുമല്ലോ. അതുകൊണ്ട് എപ്പോഴും അതൊന്നും ശ്രദ്ധിക്കുക. പിന്നെ കാല് കൂട്ടി വെച്ച് തന്നെ നിൽക്കുക, അകത്തി വെക്കണമെന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് ഫ്ലീറ്റ്സിന് നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്താൽ പോവാം. ലെങ്ത് ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക.
ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് ഓരോ ഫ്ലീക്സ് നമ്മൾ നിവർത്തി വെക്കണം കേട്ടോ ശരി സൈഡ് ഇത് നമുക്ക് എത്ര നമ്മുടെ കംഫർട്ടബിൾ ആണ് അണ്ടർസ്കേർട്ട് എവിടെ കെട്ടാന്നുള്ളത് ചിലര് നേവലിന്റെ ഒപ്പം കുത്തും അല്ലെങ്കിൽ ചിലര് ഇറക്കി കെട്ടും അത് നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് കേട്ടോ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിൻ ചെയ്യുക ഫസ്റ്റ് പിൻ നല്ല ടൈറ്റ് ചെയ്ത് രണ്ട് പിൻമുത്തി ഇനി നമ്മള് ഇതിൽ ഫ്ലീറ്റ്സ് ഇടണം കൊറേ ഫ്ലീറ്റ്സ് ഉണ്ട് ഞാൻ എന്താ നോർമലി എല്ലാവരും സാരി പിടിക്കണ പോലെയല്ല ഞാൻ പിടിക്കുക ഞാൻ തല തിരിഞ്ഞിട്ടാണ് അപ്പം എടുക്കുമ്പോ ചിലത് ആ സൈഡായിരിക്കും എനിക്ക് ഇങ്ങനെ പിടിച്ചാലേ പറ്റുള്ളൂ കേട്ടോ ബ്ലൗസൊന്നും ഇട്ടാത്തോണ്ട് കനം കുറഞ്ഞ സാരി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് എടുത്താലും കുഴപ്പമുണ്ടാവില്ല ഇത്തിരി കട്ടിയുള്ള സാരി ആവുമ്പം നമ്മളിവിടെ കുത്തി വെക്കുമല്ലോ അതായത് ഉള്ളിലേക്ക് മടക്കി വെക്കുമ്പം വയറും അല്ലാണ്ട് തോന്നും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് വീതിയിൽ ഫ്ലീറ്റ്സ് എടുക്കണം കേട്ടോ ഇത് ഇത്തിരി കനം കുറഞ്ഞ സാരി അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ ഈ വയറ് ചാടിയ പോലെ പോലും ഇത് കഴിഞ്ഞിട്ട് ഇത് ഓരോന്നും ഒപ്പം വെക്കുക അത് മാത്രമല്ല ഈ സൈഡും ഇതിന്റെ ഉള്ളിലത്തെ ഭാഗവും ഇത് കണ്ടോ ഇത് നമ്മളൊപ്പം പിടിക്കണം കേട്ടോ കയ്യിൽ പോകണ്ട് നോക്കിക്കോട്ടോ ചെലപ്പം കഴിക്കി പോകും ചതുപിടിച്ചു ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത് ഫുൾ ഈ അറ്റം വരെ ഫുൾ ഞാൻ പിന്നിട്ട് വെക്കും എന്നിട്ട് നമ്മുടെ അയൺ വെച്ചിട്ട് അയൺ ചെയ്യാ ഓക്കെ പിടിച്ചു കേട്ടോ
അതുപോലെ തന്നെ നമ്മള് പിന്നിടുമ്പം ഒറ്റയടിക്ക് കുത്തരുത്. അത് എത്ര നല്ല പിന്നാണെന്നുണ്ടെങ്കിലും പതുക്കെ ഒന്ന്, കാരണം കട്ടിയുള്ള സാരിയല്ലേ, ജെറി ത്രെഡ് ഒക്കെ ഉള്ള കാരണം പതുക്കെ ഇതുപോലെ തന്നെ പിന്നി കയറ്റ. ഒറ്റയടിക്ക് കുത്തുമ്പം അവിടെ ശരിക്കും പിന്നിയ പോലെയാവും. ഓക്കെ, ഇവൾക്കത് ഒരുപാടുണ്ട് കേട്ടോ. മാക്സിമം നമ്മളത് നന്നായിട്ട് വലിക്കുക. അത് കാണോ, ഫ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് പിടിക്കുമ്പോ തന്നെ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് സൈഡിലത്തെ ഫ്ലീറ്റ്സ് വരും. എന്നാലും നമ്മളിത് ഓരോന്ന് എടുത്തിട്ട് പിഞ്ച് ചെയ്യുക. ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. ബാക്കിയുള്ളത് ബാലൻസ് ഉള്ളത് 1 kg കൊണ്ടിട്ട് ഒന്ന് പിഞ്ച് ചെയ്തേക്കാം. അടുത്ത് നമ്മള് ഇവിടത്തെ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. നല്ല വലിച്ചു പിടിക്ക, നല്ല ടൈറ്റ് ചെയ്യ. ടൈറ്റ് ചെയ്ത് ഇവിടെ ആദ്യം ഞാൻ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഉള്ളില് പിഞ്ച് ചെയ്യും. അത് കഴിഞ്ഞ പറഞ്ഞ കുറച്ച് പുറകിലായിട്ട് ഇങ്ങനെ ആകുമ്പോ നമുക്ക് ആ ഫ്രണ്ടില് പിന്നിന്റെ അത് അടയാളം അങ്ങനെ കാണില്ല മുന്നിലേക്ക് തന്നെ. അതുപോലെ തന്നെ ഇനി വരുന്നതാണ് ചിലർക്ക് ഈ സൈഡിൽ നിന്ന് സാരി നീങ്ങി പോവാ അങ്ങനെയൊക്കെ ചിലർക്ക് തോന്നും. അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ നല്ല നിവർത്തി വെച്ച് ഫസ്റ്റത്തെ ഫ്ലീറ്റ്സിന്റെ ഇതിലൊരു പിൻ കുത്തുക. സോ ഇതിനി അങ്ങോട്ട് നീങ്ങി പോവില്ല. നമുക്കിനി അതൊക്കെ നന്നായിട്ട് അയേൺ ചെയ്തിട്ട് ഞാൻ ഫൈനലായിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ സാരി ഡ്രിപ്പിംഗ് കഴിഞ്ഞു. ഞാൻ നന്നായിട്ട് അയേൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാം കൂടെ പിടിച്ച് നല്ലപോലെ അയേൺ ചെയ്തു. ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ടോ, നല്ലപോലെ അയേൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ബ്രൈഡ്സിന് ഓർണമെന്റ്സ് നന്നായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് അയൺ കൊടുക്കാറുണ്ട്. അല്ലാണ്ട് നോർമലി ഇപ്പം ഓർണമെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് നല്ലത്. മറ്റേ അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് ഇത്രയും ചെയ്ത് കൊടുക്കാറ്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം.
അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയില് വേറൊരു വിശേഷമായിട്ട് വരാം. അതൊരു എല്ലാവർക്കും ബൈ ബൈ.